കുമാര വെള്ളച്ചാട്ടത്തിലേക്ക് പോവാം. ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അവിടെ ഒരു ഫോറസ്റ്റ് ഓഫീസൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് ഫോറസ്റ്റ് ഓഫീസാണ്, വാച്ച് ഓഫീസ്. ഇവിടെ ആൾക്കാരിടയ്ക്ക് വന്ന് സ്റ്റേ ചെയ്യും, ഫോറസ്റ്റുകാർ വന്ന് സ്റ്റേ ചെയ്യും. സ്ഥിരമായിട്ടുണ്ടോന്ന് അറിയില്ല. പയ്യെ തന്നെ സൈഡ് വഴിക്ക് ഇങ്ങനെ പോവാം. ഓക്കെ, ഏകദേശം വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. ഊഷി പോകണം, തെണ്ടി കിടക്കുകയാണ്. ഇതാണ് നമ്മുടെ നാർച്ചപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ എൻട്രൻസ്. ഹായ് ഫ്രണ്ട്സ്, ജംഷദ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്ന ചെറിയൊരു വെള്ളച്ചാട്ടം കാണാനാണ്. ചെറിയൊരു വെള്ളച്ചാട്ടം നേർച്ചപ്പാറ. ഇതൊന്നല്ല, അപ്പുറത്തെ ഉണ്ട്, നല്ല പാറിൻ്റെ ഉള്ളിൽ കൂടെ വന്ന് അപ്പോൾ നമുക്ക് ഇതിലെ പോവാട്ടോ. ഇതിലെ വഴി നമുക്ക് വെറുതെ ഒന്ന് പോയി വെള്ളച്ചാട്ടം കണ്ടിട്ട് വരാം. അപ്പോൾ ഇതിലേ പോകണം. ഇവിടെ നമ്മുടെ മറ്റൊരു പരിപാടി ഉണ്ട് കേട്ടോ, മീൻ മസാജ്. ഇപ്പോൾ വെള്ളം കൂടുതലാണ്, വേനൽക്കാലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല മീൻ മസാജ് കിട്ടും ഇവിടെ നിന്ന്. ഇതാണ് നേർച്ചപ്പാറ. നേർച്ചപ്പാറ എന്ന് പേര് പറയാൻ കാരണം ഇവിടെ കോഴികളിനെയൊക്കെ കൊണ്ടുവന്നിട്ട് അറുത്തിട്ട് നേർച്ച കൊടുക്കും, അങ്ങനെയാണ് നേർച്ചപ്പാറ എന്ന് പേര് വന്നത്. ഇത് മുള്ളു കാടായിരുന്നു, ഇത് ഉരുള് പൊട്ടി വന്നിട്ട് മൊത്തം പാറയായതാണ്, മരങ്ങളൊക്കെ ഒലിച്ചു പോയിട്ട്. ഓക്കെ ഫ്രണ്ട്സ്, നമ്മളിനി ഇതിൻ്റെ മേളിലേക്കുള്ള വ്യൂ ആണ്, അങ്ങോട്ടേക്ക് പോയിട്ടൊന്ന് കാണാം. ഭയങ്കര തെന്നലാണ്, പയ്യെ നമുക്ക് പോയിട്ട് ഒന്ന് കണ്ടിട്ട് വരാം. ഹലോ, പാറയൊക്കെ നല്ല തെന്നി കിടക്കണം, അത്യാവശ്യം വെള്ളമുണ്ട് കേട്ടോ. അപ്പുറത്ത് പോയാലും അതാ അതിലേയും വെള്ളച്ചാട്ടം വരുന്നുണ്ട്, അതിലെ ഒരു വലിയൊരു പുഴ തോട് വരുന്നുണ്ട്. ഈ രണ്ട് തോടും കൂടെ ജോയിൻറ്റ് ചെയ്തിട്ടാണ് അങ്ങോട്ട് പോകണത് കേട്ടോ. സംഭവം കിടിലനാണ്, അത്യാവശ്യം എൻ്റർടൈൻമെൻറ്റ്. വെള്ളം വന്നിറങ്ങിയിട്ട് ചെറിയൊരു കുഴിയാണ്, അരക്കപ്പം വെള്ളമുള്ളൂ, വലിയ താഴ്ചയൊന്നുമില്ല, അത്യാവശ്യം ഒഴുക്ക് മാത്രമേ ഉള്ളൂ, വലിയ കുത്തൊഴുക്കൊന്നുമില്ല. ആ രണ്ട് പുഴയും കൂടെ വന്നിട്ട് ജോയിൻ്റ് അടിക്കുന്ന സ്ഥലം കേട്ടോ. ഇത് നമ്മുടെ മേമല വെള്ളാട്ടരിയിൽ നിന്ന് വരുന്ന തോടാണ്.